കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ആലപ്പുഴയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. ഡിഎ കുടിശ്ശിക നൽകുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക പിഎഫ് നിക്ഷേപിക്കുന്നത് നടപടി ഒഴിവാക്കുക, ഭിന്നശേഷി നിയമത്തിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന അധ്യാപക നിയമനങ്ങൾ നടപ്പിലാക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് രാഗേഷ് തമ്പി, അസോസിയേഷൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ടി കെ ശശിധരൻ, ജനറൽ സെക്രട്ടറി മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സർക്കാരിന്റെ നിയന്ത്രണം വന്നത് കേരളത്തിൽ ആദ്യമായി 1957 ഡയറക്ട് പേയ്മെന്റ് വ്യവസ്ഥ നിയമസഭയുടെ ഗവൺമെന്റ് കാലത്ത് അങ്ങനെ ഒപ്പിയെടുക്കപ്പെട്ട സാഹചര്യത്തിൽ അതിലൊരു സ്വന്തം സ്ഥലവും അധ്വാനവും സമ്പത്തും കൊണ്ട് തൃപ്തിപ്പെടുത്ത സ്കൂളുകൾ മുഴുവൻ അവിടെയുള്ള സ്ഥാപന ജംഗമ സ്വത്തുക്കൾ മുഴുവൻ സർക്കാരിന്റെ ഇതുകൂടി നിക്ഷിപ്തമാക്കിക്കൊണ്ട് അവിടെ കുട്ടികൾക്ക് മുഴുവൻ സാർവത്രികമായി സൗജന്യ വിദ്യാഭ്യാസം എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏക വിദ്യാഭ്യാസ മേഖല എന്നൊരു മേഖല തന്നെ ഉണ്ടാവുകയും അവിടെ ഈ സർക്കാരിന്റെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി സ്ഥാപനങ്ങൾ നടത്താം എന്ന തരത്തിലേക്ക് ധാരണ ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ നിർഭാഗ്യമെന്ന് പറയുന്നത് കാലാകാലങ്ങൾ കഴിയുമ്പോൾ ഏക വിദ്യാഭ്യാസ മേഖലയിലെ മാനേജ്മെന്റുകളൊക്കെ തന്നെ ഏതാണ്ട് വലിയ പുള്ളപ്പരിസക്കാരും വിദ്യാഭ്യാസ കച്ചവടക്കാരും വലിയ മാഫിയകളുമാണ് തരത്തിലേക്കുള്ള നരേറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഗവൺമെന്റുകളും മാധ്യമങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്.